ഞാൻ ഡോക്ടർ ഗ്രിഗർ ചെറി വില്യംസ്. ഞാൻ ഒരു ഫിസിഷ്യനാണ്. ഹാർട്ട് ബ്ലോക്ക് കാരണം ബുദ്ധിമുട്ടുന്ന രോഗികൾക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചികിത്സ സമ്പ്രദായത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതില് നാല് ഘടകങ്ങളുണ്ട്. ഒന്ന് കിലേഷൻ ചികിത്സ, പിന്നെ ഡയറ്റ് കൺട്രോൾ അഥവാ ഭക്ഷണ നിയന്ത്രണം, മരുന്നുകൾ, അതുപോലെ തന്നെ സ്ട്രെസ് കൺട്രോൾ, മാനസിക പിരിമുറുക്കങ്ങളെ നിയന്ത്രിക്കുക. ലിക്വിലേഷൻ ചികിത്സ എന്നുള്ളത് പലർക്കും ആദ്യമായി കേൾക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിരിക്കും. ലിക്വിലേഷൻ ചികിത്സ എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം. 1950-60 കാലഘട്ടം മുതൽ തന്നെ നിലവിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ലിക്വിലേഷൻ. ആദ്യമായി ഈയത്തിന്റെ അളവ് രക്തത്തിൽ കൂടുന്ന അവസരത്തിലാണ് ഈ ചികിത്സ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതിനെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ലെക്ടോക്സിസിറ്റി എന്നാണ്. ഈ ലെക്ടോക്സിസിറ്റിക്കായി ലിക്വിലേഷൻ ചികിത്സ ഉപയോഗിച്ച് വന്ന സമയത്ത് അത്തരം രോഗികളിൽ ഹൃദ്രോഗം ബാധിച്ച ആളുകൾക്കും അവരുടെ രോഗലക്ഷണങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഹൃദ്രോഗികൾക്കായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ചികിത്സ സമ്പ്രദായമായി ലിക്വിലേഷൻ ചികിത്സയെ ഉപയോഗിച്ചു തുടങ്ങിയത്. അതിനകത്ത് അമേരിക്കയിലാണ് ഈ ചികിത്സാ സംവിധാനം പ്രചാരം നേടിയത്. കഴിഞ്ഞ ഒരു 15 വർഷത്തോളമായി നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലായി ഈ ലിക്വിലേഷൻ ചികിത്സ രോഗികൾക്കായിട്ട് ലഭ്യമാണ്. എന്താണ് ഈ ലിക്വിലേഷൻ ചികിത്സ എന്ന് നമുക്ക് നോക്കാം. ലിക്വിലേഷനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് EDTA എന്ന മരുന്നാണ്, എത്തിലീൻ ഡയമിൻ ടെട്രാസിറ്റിക് ആസിഡ്. ഇത് കൂടാതെ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വേറെ കുറച്ച് മരുന്നും കൂടി അടങ്ങിയ ഒരു മരുന്നാണ് രോഗികളിലേക്ക് ഒരു IV ഇൻഫ്യൂഷനായിട്ട് നമ്മൾ സലൈനിൽ മിക്സ് ചെയ്തുകൊണ്ട് നൽകുന്നത്. ഈ മരുന്ന് എങ്ങനെയാണ് രോഗികളിൽ പ്രവർത്തിക്കുന്നത്? ഹൃദ്രോഗികളായിട്ടുള്ള രോഗികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രക്തക്കോലുകളിൽ വരുന്ന ബ്ലോക്കാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലോക്കില് ഒരു രണ്ട് പ്രധാന ഘടകം, ഒന്ന് കൊഴുപ്പ് അഥവാ കൊളസ്ട്രോൾ, പിന്നെ കാൽഷ്യം. ഈ കാൽഷ്യത്തെ പുറന്തള്ളാൻ ലിക്വിലേഷൻ ചികിത്സ വളരെയധികം സഹായിക്കുന്നു. ഈ ലിക്വിലേഷൻ ചികിത്സയിലെ പ്രധാന ഘടകമായ EDTA കാൽഷ്യവുമായി ചേർന്നുകൊണ്ട് ഒരു മിശ്രിതം ഉണ്ടാവുകയും അത് നമ്മുടെ കിഡ്നിയിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ലിക്വിലേഷൻ ചികിത്സ ഹൃദ്രോഗികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ വരുന്ന കൂടുതലായി കാണുന്ന ലോഹംശങ്ങൾ അഥവാ ഹെവി മെറ്റൽസ്, കാഡ്മിയം, മെർക്കുറി, ആർസെനിക് തുടങ്ങിയ ലോഹംശങ്ങളെ പുറന്തള്ളുന്നതിനും ഈ ലിക്വിലേഷൻ ചികിത്സ വളരെയധികം ഫലപ്രദമാണ്. ഇത്തരത്തിലുള്ള ലോഹംശങ്ങളുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങളുടെയും പ്രവർത്തനത്തിനെ മന്ദഗതിയിലാക്കുന്നു. ഇത് പുറന്തള്ളുന്നതോടുകൂടി നമ്മുടെ കോശങ്ങൾ വളരെ ഉണർവോടുകൂടി പ്രവർത്തിക്കുന്നതിനും നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു പുത്തൻ ഉണർവ് തരുന്നതിനും കാരണമാകുന്നു. ഇനി എങ്ങനെയാണ് ലിക്വിലേഷൻ ചികിത്സ നൽകുന്നത്? ലിക്വിലേഷൻ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ മരുന്ന് ഒരു സലൈൻ മിക്സ് ചെയ്തുകൊണ്ട് 1 ആഴ്ചയിൽ 2 ഇൻഫ്യൂഷനാണ് നമ്മൾ രോഗിക്ക് നൽകുന്നത്. ഒരു പ്രാവശ്യം ഈ മരുന്ന് നമുക്ക് കൊടുക്കുന്നതിനായി ഏകദേശം 3 മുതൽ 3.5 മണിക്കൂറോളം സമയം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള 30 തൊട്ട് 40 ഇഞ്ചക്ഷനുകൾ ഒരു രോഗിക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും
സന്തോഷകരമായ കാര്യം ഈ മരുന്ന് എടുക്കുന്നതിന് വേണ്ടി ഒരു രോഗിയെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. വളരെ ലളിതമായി നമുക്ക് നൽകാവുന്ന ഒരു ചികിത്സാ സംവിധാനമായതുകൊണ്ട് രോഗികൾക്ക് ഒ പി ബേസിസിൽ രാവിലെ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഉച്ചയാകുമ്പോഴേക്കും പോകാവുന്ന ഒരു രീതിയിൽ ഈ ചികിത്സ തുടർന്ന് പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കേട്ട് കഴിയുമ്പോൾ തോന്നാം ഈ ചികിത്സാ രീതി കൊണ്ട് എന്തെങ്കിലും ദോഷവശങ്ങൾ അഥവാ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോന്നുണ്ട്. കഴിഞ്ഞ ഒരു 50-60 വർഷമായി നിലവിലുള്ള ഒരു ചികിത്സാ രീതിയാണ് കിലേഷൻ. ഏകദേശം ഒരു കോടിയോളം രോഗികളിൽ ഈ ചികിത്സ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അനേകം പഠനങ്ങൾ ഈ ചികിത്സയുടെ എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ളത് പഠിച്ചിട്ടുമുണ്ട്. അതിൽ നിന്ന് വളരെ വ്യക്തമായ കാര്യമാണ് കൃത്യമായ മുൻകരുതലുകളോടുകൂടി ഈ ചികിത്സ നൽകുകയാണെങ്കിൽ ഇതിന് യാതൊരു രീതിയിലുള്ള പാർശ്വഫലങ്ങളും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം തന്നെ നമ്മുടെ വൃക്കയ്ക്കോ അതുപോലെ കരളിനോ തകരാറുകളുള്ള രോഗികൾക്കാണെങ്കിൽ നമ്മൾ ഈ ചികിത്സ ഒരു കാരണവശാലും അവർക്ക് കൊടുക്കുകയില്ല. അപ്പൊ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഇത് ഈ ചികിത്സാ രീതിയിൽ പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറുടെ ഗൈഡൻസോടുകൂടി എടുക്കുകയാണെങ്കിൽ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ ഈ ക്ലേശൻ ചികിത്സയുടെ മാക്സിമം അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി, ബൈപാസ് തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങൾ എല്ലാവർക്കും ചിലപ്പോ ചെയ്യാൻ സാധിക്കണമെന്നില്ല. പല കാരണങ്ങളും ചിലപ്പോ അത്തരം ചികിത്സകൾ അവർക്ക് ലഭിച്ചോളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ചികിത്സാ രീതി കൂടി ലഭ്യമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.